യഹോവയെ ശരണമാക്കിയിരിക്കുന്നു. പക്ഷികളെ, നിങ്ങളുടെ പർവ്വതത്തിലേക്ക് പറന്നു പോകുവീൻ എന്ന് നിങ്ങൾ എന്നോട് പറയുന്നത് എങ്ങനെ? 11:1 ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവും രക്ഷകനുമായ ക്രിസ്തുയേശുവിൻ എന്ന നിസ്തുല്യ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ. നാം വായിച്ച സങ്കീർത്തനത്തിലാണ് സങ്കീർത്തനക്കാരൻ വലിയ പരിശോധനയുടെ നടുവിൽ കൂടെ കടന്നു പോവുകയാണ്. ഈ പരിശോധനയുടെ നടുവിൽ പറന്നു പോയാൽ കൊള്ളാമെന്നുള്ളൊരു ചിന്ത സങ്കീർത്തനക്കാരന്റെ ജീവിതത്തിലുണ്ട്. എന്നാൽ സങ്കീർത്തനക്കാരൻ എന്താണ് ചെയ്തത് എന്ന് 4 വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്. യഹോവയുടെ സിംഹാസനം സ്വർഗസ്സിലാകുന്നു. അവന്റെ കണ്ണുകൾ ദർശിക്കുന്നു. അവന്റെ കൺപോളകൾ മനുഷ്യപുത്രന്മാരെ ശോധന ചെയ്യുന്നു. പരിശോധനയുടെ നടുവിൽ, വേദനയുടെ നടുവിൽ സിംഹാസനസ്ഥനായിരിക്കുന്ന ദൈവത്തെ കണ്ടു. അതുമാത്രവുമല്ല, ദൈവമാണ് സകലവും നിയന്ത്രിക്കുകയും അവിടുത്തെ കണ്ണുകൾ സകലരെയും ദർശിക്കുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കി. തൻ്റെ വേദനയുടെ നടുവിൽ ആശയറ്റ സ്ഥാനത്ത് ഉയരത്തിലേക്ക് കണ്ണുകളെ ഉയർത്തി നോക്കിയപ്പോൾ സിംഹാസനസ്ഥനായി വാഴുന്ന ദൈവത്തെ കാണുവാൻ സാധിച്ചു. തൻ്റെ സകല പ്രശ്നങ്ങളും അവിടെ അവസാനിച്ചു. നാം വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പത്മോസിലെ ഏകാന്തയുടെ നടുവിൽ സിംഹാസനസ്ഥനായ ദൈവത്തെ കണ്ടു. അത് യോഹന്നാന് ആത്മധൈര്യം നൽകി. യെശയ്യാപ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോൾ യെശയ്യാവ് വളരെ വേദനയുടെ നടുവിൽ, ഭാരത്തിന്റെ നടുവിൽ, നിരാശയുടെ നടുവിൽ, ആശയറ്റ സ്ഥാനത്ത് വളരെ വേദനയോടുകൂടി ആലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ആലയത്തിൽ വേദനയോടുകൂടി ആയിരിക്കുമ്പോൾ ഉന്നതനായിരിക്കുന്ന ദൈവത്തെ കണ്ടു. എഴുന്നേറ്റ് പോകുന്നത് വലിയ ബലത്തോടുകൂടെ, പുതിയ ശക്തിയോടുകൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയരെ, നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന അനുഭവങ്ങളെ നടുവിൽ സങ്കീർത്തനക്കാരനെ പോലെ സിംഹാസനസ്ഥനായ ദൈവത്തെ കാണുവാൻ കഴിയണം. പ്രശ്നങ്ങൾ വരുമ്പോൾ പർവ്വതത്തിലേക്ക് ഓടിപ്പോയാൽ കൊള്ളാമെന്ന് നാം ചിന്തിച്ചേക്കാം. എന്നാൽ പർവ്വതത്തിലേക്കല്ല ഓടിപ്പോകേണ്ടത്, ഓടി ചെല്ലേണ്ടത് കൃപയുടെ സിംഹാസനത്തിലേക്കായിരിക്കണം. കൃപയുടെ സിംഹാസനത്തിലേക്ക് ചെന്നിട്ട് അവിടെ നാം മുഴങ്കാലുകൾ മടക്കുന്നുവെങ്കിൽ പ്രതിവിധി അവിടെയുണ്ട്. ദാവീദ് യഹോവയിൽ ആശ്രയിച്ചു. ദാവീദ് യഹോവയിൽ ആശ്രയിച്ചതിന്റെ ഫലമായിട്ട് ദാവീദിന് ദൈവത്തിന്റെ വലിയ കൃപകൾ അനുഭവപ്പാൻ സാധിച്ചു. 7 പറയുന്നു, യഹോവ നീതിമാൻ, അവൻ നീതിയെ ഇഷ്ടപ്പെടുന്നു, നേരുള്ളവർ അവന്റെ മുഖം കാണും. അതേ പ്രിയരെ, നമ്മുടെ വിശ്വാസം പരിശോധിക്കുമ്പോൾ പറന്നു പോകാനല്ല ശ്രമിക്കേണ്ടത്, മറിച്ച് കൃപാസനത്തിലേക്ക് ഓടി ചെല്ലുവാൻ നമുക്ക് കഴിയണം. അവിടെ നിന്ന് നമുക്ക് കൃപ ലഭിക്കുകയും ധൈര്യത്തോടെ നമ്മുടെ പ്രശ്നത്തെ മറികടക്കുകയും ചെയ്യുവാൻ സാധിക്കും. അതിനായിട്ട് ദൈവം മുൻപാകെ നമ്മെ സമർപ്പിക്കാം. പ്രതികൂലങ്ങൾ വരുമ്പോൾ തളർന്നു പോകരുത്. ഓടിപ്പോയാൽ കൊള്ളാം, ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ ലഭിച്ചാൽ കൊള്ളാമെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ദൈവമുഖത്തേക്ക് നോക്കിയാൽ സകല പ്രശ്നത്തിനും പരിഹാരം അവിടെയുണ്ട്. ആ ദൈവകരങ്ങൾ നമ്മെ സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവെ, അവിടെ നിന്ന് വചനത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ വിശ്വാസത്തെ പരിശോധിക്കുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളെ കേൾപ്പിച്ച കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിപ്പോവുകയല്ല, മറിച്ച് കൃപാസനത്തിലേക്ക് ഓടി ചെന്ന് അവിടെ മുഴങ്കാലുകൾ മടക്കി അവിടുത്തെ മുഖത്തേക്ക് നോക്കി സകല പ്രശ്നങ്ങളും അവിടെ ഇറക്കി വെച്ച് പരിഹാരം കണ്ടെത്തി മുന്നേറുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങൾക്ക് കൃപ തരണമേന പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ടെ. പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും രോഗങ്ങളും എല്ലാവർക്കും ഉണ്ട് കർത്താവെ. എന്നാൽ അവയൊക്കെ തരണം ചെയ്യുവാൻ ബലം തന്ന് ഇന്നയോളം ഞങ്ങളെ നടത്തിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവർക്കും വേണ്ടുന്ന കൃപ കൊടുത്താട്ടെ. ആരെങ്കിലും വേദനയോടോ ഭാരത്തോടോ പ്രയാസത്തോടോ ഇന്നത്തെ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കൃപാസനത്തിൽ ഒന്ന് മുഴങ്കാലുകൾ മടക്കുവാൻ, അവിടുത്തെ മുഖത്തേക്കൊന്ന് നോക്കുവാൻ, സിംഹാസനസ്ഥനായ ദൈവത്തെ കാണുവാൻ അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടെ വേദനകളൊക്കെ താവ് ഇവിടുന്ന് സകല വേദനകളും അകറ്റി അവരെ പരിപാലിപ്പാൻ മതിയായവനായിരിക്കും ദൈവമായിരിക്കാൻ സ്തുതിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട്. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ, ആമേൻ. നമ്മ കാന്തനെ നിൻ സ്നേഹമോർക്കുമ്പോൾ നമ്മ
வல்லபாவின் கிருபை ஓர்க்கும்போர்ணிச்சீடன் சாத்தியமல்லது என் ஜீவிதத்தில் செய்த கிரியகள் வர்ணிச்சீடன் சாத்தியமல்லது என் ஜீவிதத்தில் செய்த கிரியகள்